ഹൈ സ്റ്റുഡൻസ്, ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് വൺ കമ്പ്യൂട്ടർ സയൻസ് ആണ്. അതിൻ്റെ ചാപ്റ്റർ ടു ആണ്. അതിലെ കുറച്ച് കൺവേർഷൻസ്, നമ്പർ കൺവേർഷൻ പറയാം. ബൈനറി ടു ഡെസിമൽ ആണ് ഇപ്പോൾ നോക്കാൻ പോകുന്നത്. നമ്മൾ ബൈനറി നമ്പർ ഉണ്ട് കയ്യിൽ, ഇതാണ് നമ്മുടെ ബൈനറി നമ്പർ, ഇതാണ്. അതിന് ടു ദ ബേസ് ടു ആയിരിക്കുമല്ല, അതിനെ ഡെസിമൽ ആക്കണം. ഡെസിമൽ എന്ന് പറഞ്ഞാൽ ബേസ് ടെൻ ആയിരിക്കുമല്ല. അപ്പോൾ ഏത് നമ്പറിനെ, ഒക്ടലായാലും ഹെക്സാഡെസിമലായാലും ബൈനറി ആയാലും, അതിനെയൊക്കെ ഡെസിമലിലേക്ക് ആക്കാൻ ഈ ടൈപ്പ് കൺവേർഷനാണ് വേണ്ടത്. കണ്ടോ, ടു റേസ് ടു ഏതാണോ വേണ്ടത്, ഇപ്പോൾ അത് ബൈനറി ആണെങ്കിൽ ആ ബൈനറിയുടെ ബേസ് ടു, അത് വെച്ചിട്ട് നമ്മൾ നേരത്തെ ചെയ്തില്ലേ, അതുപോലെ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതുക. എന്നിട്ട് അപ്പോൾ നമുക്ക് ഈ വണ്ണിൻ്റെ അവിടെ നിന്ന് തുടങ്ങാം. ഈ വണ്ണിൻ്റെ അവിടെ നിന്ന് തുടങ്ങാം. സീറോ, വൺ, ടു, ത്രീ, അങ്ങനെ. അപ്പോൾ എന്താണ്, വൺ ഇൻറ്റു ടു റേസ് ടു ത്രീ, കണ്ടോ, ഇങ്ങനെ എഴുതാം. പിന്നെ അടുത്ത വൺ എടുത്തു, പ്ലസ് വൺ ഇൻറ്റു ടു റേസ് ടു ടു, പ്ലസ് ഈ സീറോ എടുത്ത് എഴുതി, സീറോ ഇൻറ്റു ടു റേസ് ടു വൺ, പ്ലസ് ഈ വൺ എടുത്ത് എഴുതി. ഇരട്ടത്തുള്ള വണ്ണില്ലേ, വൺ ഇൻറ്റു ടു റേസ് ടു സീറോ. അപ്പോൾ ടു റേസ് ടു സീറോയിൽ നിന്ന് ഇങ്ങനെ തുടങ്ങണം ഇത്. അപ്പോൾ ഡെസിമലിലേക്ക് ആക്കി മാറ്റാൻ നമ്മൾ ഇതാണ് ചെയ്യേണ്ടത്. നമുക്ക് ഞാനിപ്പോൾ എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം, അപ്പോൾ നിങ്ങൾക്ക് വേഗം മനസ്സിലാവും. അപ്പം അതിന് ശേഷം നമ്മളിത് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. ടു റേസ് ടു ത്രീ എന്ന് പറഞ്ഞാൽ എയ്റ്റ് അല്ലേ, എയ്റ്റ് ഇൻറ്റു വൺ എന്ന് പറഞ്ഞാൽ എയ്റ്റ് അല്ലേ, വൺ ഇൻറ്റു ടു റേസ് ടു ഫോർ, ഫോർ, സീറോ ഇൻറ്റു ഏത് നമ്പർ, സീറോ, വൺ ഇൻറ്റു ടു റേസ് ടു സീറോ എന്ന് പറഞ്ഞാൽ വൺ ആണ്, ടു റേസ് ടു സീറോ വൺ, വൺ ഇൻറ്റു വൺ വൺ തന്നെ. എല്ലാം കൂടെ കൂട്ടി എഴുതാം, തേർട്ടീൻ ടു ദ ബേസ് ടെൻ, ഡെസിമലാണ് അപ്പോൾ ടു ദ ബേസ് ടെൻ കിട്ടി. മനസ്സിലായില്ലേ ഇത്? അപ്പോൾ ബൈനറി നമുക്ക് ഡെസിമലാക്കാനാണ് നമ്മളിപ്പോൾ ചെയ്തത്. ഇനി അടുത്ത് നോക്കാം, എല്ലാം ഇങ്ങനെ ഡെസിമലിലേക്ക് ആക്കുകയാണ് ഇപ്പോൾ ചെയ്യണേ കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ. ഒക്ടൽ ടു ഡെസിമൽ, ഒക്ടൽ ടു ഡെസിമലാണ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മുടെ ഒക്ടൽ നമ്പർ തന്നിട്ടുണ്ട്, ടു ദ ബേസ് എയ്റ്റ് ആണ്, അതിനെ ഡെസിമൽ നമ്പർ ആക്കണം. അപ്പോൾ എന്ത് ചെയ്യണം, നേരത്തെ ചെയ്ത പോലെ, നമ്മൾ നേരത്തെ ബൈനറി അല്ലേ ഇത്, ബൈനറി ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോണത് ഒക്ടൽ. ഒക്ടലിൻ്റെ എയ്റ്റ് ആണ്, എയ്റ്റിൻ്റെ അതാത് നമ്പേഴ്സ് എഴുതിയാൽ മതി, നേരത്തെ ചെയ്ത പോലെ തന്നെ. അപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങണം. ഇതെന്താണ്, സീറോ, വൺ, ടു. അപ്പോൾ എയ്റ്റ് റേസ് ടു ടു എന്ന് എടുക്കണം. ഇവിടെയൊക്കെ തെറ്റിക്കഴിഞ്ഞാൽ ആകെ പ്രശ്നമാകും കേട്ടോ, പിന്നെ മൊത്തം തെറ്റിപ്പോവും. സീറോയിൽ നിന്നാണ് എടുക്കേണ്ടത്, എയ്റ്റ് റേസ് ടു സീറോ, എയ്റ്റ് റേസ് ടു വൺ, എയ്റ്റ് റേസ് ടു ടു, അങ്ങനെ എടുക്കണം, അല്ലേ തെറ്റും. നമ്മളവിടെ വൺസ് ടെൻസ് എന്നൊക്കെ ഇല്ലേ, അങ്ങനെ ആയാലും അങ്ങനെ കുഴപ്പമില്ല, ഇത് വൺസ് ആണ് ശരിക്കും. എയ്റ്റ് റേസ് ടു സീറോ എന്ന് പറഞ്ഞാൽ വൺ ആണ്. അപ്പോൾ ഇങ്ങനെ എഴുതുക, പ്ലസ് ഇടണം, ഇടയിൽ പ്ലസ് ഇടണം, ചിലവർ ഇടയിൽ പ്ലസ് ഇടാൻ മറന്നു പോകും, അങ്ങനെയാണ്. പിന്നെ നമ്പേഴ്സ് എന്താണ് ചെയ്യേണ്ടതെന്ന് ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പായി പോകും. എന്നിട്ട് ഈ നമ്പേഴ്സിനെയൊക്കെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. ടു ഇൻറ്റു എയ്റ്റ് റേസ് ടു ടു അതിവിടെ എഴുതി, ഫൈവ് ഇൻറ്റു എയ്റ്റ് റേസ് ടു വൺ ഇവിടെ എഴുതി, സെവൻ ഇൻറ്റു എയ്റ്റ് റേസ് ടു സീറോ ഇവിടെ എഴുതി. കണ്ടോ, ഇതെല്ലാം കൂടെ കൂട്ടുക, വൺ സെവൻറ്റി ഫൈവ് ടു ദ ബേസ് ടെൻ, അങ്ങനെ കിട്ടും. കണ്ടില്ലേ, ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഡെസിമലിലേക്ക് ആക്കണം. ഇനി നമുക്ക് ഹെക്സാ ഡെസിമൽ നോക്കാം, ഓരോന്ന് നോക്കാം. ഹെക്സാ ഡെസിമലിൻ്റെ ഡെസിമലാക്കാൻ എന്ത് ചെയ്യണം, നേരത്തെ ചെയ്ത പോലെ തന്നെ സിക്സ്റ്റീൻ കൊണ്ട് സിക്സ്റ്റീൻ്റെ ബേസാക്കിയിട്ട് നമ്മൾ പ്രോബ്ലം ചെയ്താൽ മതി. കണ്ടോ, ഒരു നമ്പർ തന്നിട്ട് ഇതിൽ ഏന്നുള്ള നമ്പർ ഉണ്ട് കേട്ടോ, കണ്ടോ, ഹെക്സാ ഡെസിമലല്ലേ, അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആൽഫബെറ്റ്സ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ത്രീ ഇൻറ്റു സിക്സ്റ്റീൻ റേസ് ടു ടു, ഇത് സീറോ വൺ ടു ഉണ്ടോ, സിക്സ്റ്റീൻ റേസ് ടു ടു പ്ലസ് ടെൻ ഇൻറ്റു സിക്സ്റ്റീൻ റേസ് ടു വൺ. എയ്ക്ക് പകരം നമ്മൾ ടെൻ ആണ് നമ്പർ എഴുതുക, ഹെക്സാഡെസിമൽ അല്ലേ. അപ്പോൾ എ ടു എഫ് വരെയാണ് നമുക്ക് സീറോ, ടെൻ മുതൽ ഫിഫ്റ്റീൻ വരെ നമ്പേഴ്സ് അങ്ങനെയാണ് എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് ഫൈവ് ഇൻറ്റു സിക്സ്റ്റീൻ എന്ന് കിട്ടി, കണ്ടോ, സിക്സ്റ്റീൻ റേസ് ടു സീറോ. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിക്കഴിയുമ്പോൾ ഇങ്ങനെ കിട്ടും. ഇനി നമുക്ക് ബൈനറി ടു ഒക്ടൽ എന്ന് നോക്കാം. കൺവേർട്ട് ഈ ഒരു നമ്പറിനെ ഒക്ടലാക്കി മാറ്റാനാണ്. അപ്പോൾ ബൈനറി എന്ത് ചെയ്യണം, നമ്മൾ ഇങ്ങനെ എഴുതുക, ഇങ്ങനെ എഴുതിയിട്ട് ഈ അറ്റത്ത് നിന്ന് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് മൂന്ന് നമ്പേഴ്സ് വെച്ചിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. കണ്ടോ, എന്നിട്ട് അതാത് നമ്പറിൻ്റെ ഈ വൺ സീറോ സീറോ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫോറാണ്. വൺ സീറോ വൺ എന്താണ്, ഫൈവ് ആണ്. സീറോ വൺ സീറോ എന്ന് പറഞ്ഞാൽ ടു ആണ്. ഇതിലേ ഈ ബൈനറി നിങ്ങൾ പഠിച്ചു വയ്ക്കണം, ഫിഫ്റ്റീൻ വരെയുള്ള ബൈനറി നമ്പേഴ്സ് പഠിച്ചു വയ്ക്കുക. അത് നാല് നമ്പർ വെച്ചിട്ടുള്ള, അതായത് നിബിളിലാക്കി വെച്ചിട്ടുള്ള നമ്പേഴ്സ് പഠിച്ചു വയ്ക്കുക. അപ്പോൾ നമുക്കിങ്ങനെ സെപ്പറേറ്റൊക്കെ ചെയ്ത് എഴുതുമ്പോൾ ഇവിടെ ഫോർ എന്ന് എഴുതിയാൽ പോരെ, നല്ല സുഖമല്ലേ. അപ്പോൾ വെറുതെ വൺ സീറോ സീറോ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫോറാണ്. ഇങ്ങനെ വരുമ്പോൾ വൺ ഫൈവ് ആണ്, ഇങ്ങനെ വരുമ്പോൾ, എന്നിട്ട്
ഇതെല്ലാം ചേർത്ത് എഴുതുക. കണ്ടോ, ഇത് ചേർത്ത് എഴുതിയാൽ മതി, കൂട്ടൊന്നല്ല കേട്ടോ, ചേർത്ത് എഴുതി വയ്ക്കുക. അപ്പോൾ നമുക്ക് ഒക്ടലായി കിട്ടും. ബൈനറി ടു ഒക്ടലാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇവിടെ വരെ പറഞ്ഞത് ഞാൻ എന്താണ് ഡെസിമലാക്കാനുള്ള സ്റ്റെപ്പുകളാണ്. അപ്പോൾ ഏത് നമ്പറിനെ ഒക്ടലായാലും ഹെക്സാഡെസിമലായാലും ബൈനറി ആയാലും അതിനെയൊക്കെ ഡെസിമലിലേക്ക് ആക്കാൻ നമുക്ക് എന്താണ് ഇങ്ങനത്തെ ഈ ഫോം എടുക്കണം. ഇങ്ങനെ ഇൻറ്റു ചെയ്ത് എഴുതൂലേ, ആ ഫോം എടുക്കണം. എന്നിട്ടാണ് നമ്മൾ ഡെസിമലിലേക്ക് ആക്കുക. ഇനി നമ്മൾ വേറെ ആദ്യം തന്നെ നമ്മൾ ഡെസിമൽ തന്നിട്ട് പിന്നെ ഒക്ടലും ഹെക്സാഡെസിമലും പിന്നെ അതൊക്കെ ആക്കിയില്ലേ, അതിനെന്താണ് ചെയ്യേണ്ടത്? അതിനിതേ ഈ ഫോമാണ് എടുക്കേണ്ടത്. കണ്ടോ, ഈ മെത്തേഡ് ഡെസിമൽ ടു ബൈനറി. ഡെസിമൽ തന്നിട്ട് ഏത് ഫോമിലേക്ക് ആക്കാനും ഈ മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടത്. മനസ്സിലായോ? ഇനി ഡെസിമലിലേക്ക് ആക്കാൻ, ഡെസിമലിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടത്. അങ്ങനെ ഈ രണ്ട് മെത്തേഡും ജനറലായിട്ട് പഠിച്ചു വെച്ചാൽ പിന്നെ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റിന് വേണമെങ്കിലും ആൻസർ ചെയ്ത് എഴുതാൻ പറ്റും. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.